ഭക്ഷണത്തിൽ വ്യത്യസ്തത തേടുന്നവരാണ് നമ്മളെല്ലാവരും. വ്യത്യസ്തമായ ഭക്ഷണം എവിടെയെങ്കിലും ഉണ്ടെന്ന് അറിഞ്ഞാൽ അതൊന്ന് രുചിച്ചു നോക്കാൻ നേരിട്ടെത്തും ഭക്ഷണപ്രിയ. അത്തരത്തിൽ വ്യത്യസ്തമായ രുചിക്കൂട്ടുമായി എത്തിയിരിക്കുകയാണ് തൊടുപുഴ ബാഫി ഹബ് എന്ന സ്ഥാപനം. ചട്ടിച്ചോറ്, ചട്ടി ബിരിയാണി തുടങ്ങിയ ഐറ്റങ്ങളെ പറ്റി നമ്മൾ കേട്ടിട്ടുണ്ട്. ചട്ടി ഫലൂട എന്നൊരു ഐറ്റം, അതിനെപ്പറ്റി അധികം ആരും കേട്ടിട്ടോ കഴിച്ചിട്ടോ ഉണ്ടാവില്ല. അത്തരത്തിലുള്ളൊരു ഐറ്റം തൊടുപുഴയിൽ കിട്ടും. നമുക്ക് ഏതായാലും ആ ഒരു ഐറ്റത്തെ പറ്റി ഒന്ന് അറിഞ്ഞു. ഇതാണ് തൊടുപുഴക്കാരുടെ ഇപ്പോഴത്തെ താരമായ ചട്ടി ഫലൂട. ടെൻഡർ കോക്കനട്ട് ഐസ്ക്രീമും ഫ്രഷ് ഫ്രൂട്ട്സിന്റെ ചേരുവകളും എല്ലാം കോർത്തിണക്കിയാണ് ഫലൂട തയ്യാറാക്കിയിരിക്കുന്നത്. തൊടുപുഴ മങ്ങാട്ട് കവലയിലുള്ള വാഫി ഹബിന്റെ ഉടമസ്ഥരായ അജ്മലിന്റെയും ഷമീറിന്റെയും മനസ്സിലുരുത്തിരിഞ്ഞ ആശയമാണ് ചട്ടിഫലൂട എന്ന പുതിയ വിഭവത്തിലെത്തിയത്. ഫാമിലി എന്റർടൈൻമെന്റ് കഫേ ആണ്. ഫാമിലിയായിട്ട് ഫുള്ള് റിലാക്സ് ചെയ്ത് ഒരു ഒന്നോ രണ്ടോ മണിക്കൂർ സ്പെൻഡ് ചെയ്യാൻ പറ്റുന്ന ഇതിലാണ് നമ്മൾ ഇവിടുത്തെ കാര്യങ്ങളും ചെയ്തിരിക്കുന്നത്. ഇത് മുഖ്യ ആകർഷണം നമ്മുടെ ചട്ടിപ്പിലൂടെ തന്നെയാണ്. ചട്ടിപ്പിലൂടെ നമ്മൾ ഒരുപാട് പരീക്ഷണങ്ങൾ നടത്തി വ്യത്യസ്തമായിട്ടുള്ള രുചിക്കൂട്ടുകളും കൂടി നമ്മുടെ തനതായ ശൈലിയിൽ ഉണ്ടാക്കിയെടുത്തിട്ടുള്ളതാണ്. അതിന് ഒരുപാട് ധാരാളം മികച്ച അഭിപ്രായങ്ങൾ കിട്ടിയിട്ടുണ്ട്. സ്കൂളുകളിലെ കോളേജുകളിലെല്ലാം കുട്ടികളും അതുപോലെ ഫാമിലിയെല്ലാം നമ്മൾ വന്നിരുന്ന് ആസ്വദിച്ച് വളരെ സന്തോഷത്തോടെ തിരിച്ചു പോകുന്ന ഒരു അന്തരീക്ഷമാണ് നമ്മൾ ഇപ്പോൾ ഇവിടെ ഒരുക്കിയിട്ടുള്ളത്. മൂന്ന് പേർക്ക് ഒരുമിച്ച് കഴിക്കാനാവുന്നതാണ് ഒരു ചട്ടി ഫലൂട. കൂടാതെ ഭക്ഷണം കഴിക്കുവാൻ എത്തുന്നവർക്ക് വിവിധ വിനോദങ്ങളും ഇവിടെ ഒരുക്കിയിട്ടുണ്ട്. കുടിക്കുമ്പോൾ കളർ മാറുകയും പുക ഉയരുകയും ചെയ്യുന്ന മാജിക് മോക്ടെയിലാണ് വാഫി ഹബിന്റെ മറ്റൊരു വ്യത്യസ്ത വിഭവം. ഫലൂടയുടെ പെരുമ കേട്ടറിഞ്ഞ് വിദൂര സ്ഥലങ്ങളിൽ നിന്ന് പോലും ആളുകൾ ഇവിടെ എത്തുന്നുണ്ട്. അപ്പോൾ ഇതാണ് നമ്മൾ തേടി വന്ന ചട്ടി ഫലൂട എന്ന് പറയുന്ന ആ ഐറ്റം. അതായത് നമുക്കൊന്ന് ടേസ്റ്റ് ചെയ്ത് നോക്കാം എങ്ങനെയുണ്ട് എന്നുള്ളത്. രക്ഷയില്ലാത്ത സാധനമാണ്. അപ്പോൾ ഈ ഐറ്റം ട്രൈ ചെയ്യേണ്ട ഒരു നേരെ അടുത്ത വണ്ടി പിടിച്ചു തൊടുപുഴയ്ക്ക് വരാൻ ക്യാമറ പേഴ്സൺ അനൂപ് ശിവദാസിനൊപ്പം സുബിൻ തോമസ്, ജനം, ഇടുക്കി.